സി പി എമ്മിന്റെ കറകളഞ്ഞ സഖാവും സംസ്ഥാന സമിതി അംഗവുമാണ് പി ജയരാജൻ. ഒരു കാരണവശാലും കണ്ണൂരിന്റെ ആ സമരസഖാവ് കള്ളം പറയില്ല, ഉറപ്പാണ്. ഇതുവരെയുള്ള പി ജയരാജന്റെ ചരിത്രം, പി ജയരാജൻ പറഞ്ഞത് അതൊക്കെ, ജയരാജൻ സഖാവ് പറഞ്ഞതൊക്കെ ചരിത്രമാണ്, സത്യങ്ങളാണ്. ഒന്നിനെയും അസത്യമെന്ന് പറയാൻ കേരളത്തിന് സാധിച്ചിട്ടുമില്ല. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അതിന് ഒരു വഴി ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജൻ. ഇപ്പോഴെന്താണ്? പി വി അൻവർ, പി വി അൻവർ എം എൽ എ ഉയർത്തിയ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ, അത് സി പി എം നേതൃത്വം ഇടപെട്ട് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ച് അത് ഒത്തുതീർപ്പാക്കി. അപ്പോഴാണ് ഇത് അടുത്ത കുറിച്ച് അതും സാക്ഷാൽ പി ജയരാജന്റെ വായിൽ നിന്നും ചില നിലപാടുകൾ. അത് വ്യക്തിപരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ആർക്കും പറ്റില്ല, പാർട്ടിക്കും പറ്റില്ല, ജനത്തിനും പറ്റില്ല, ആഭ്യന്തര വകുപ്പിനും പറ്റില്ല. തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറി എന്നാണ് സി പി എം സംസ്ഥാന സമിതി അംഗത്തിന്റെ ആ പ്രസ്താവന. അത് അതീവ ഗുരുതര സ്വഭാവമുള്ള തന്നെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം, ആ ഒരു വാക്കാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് നയിക്കുന്നു. താൻ സ്വീകരിച്ച കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത മാസം പുറത്തിറങ്ങുന്ന തന്റെ മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന ആ പുസ്തകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. കേരളത്തിൽ നിന്നും ഐ എസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്ന് പി ജയരാജൻ വളരെ വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു. ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയങ്ങൾ കൂടുതലായി സ്വാധീനം ചെലുത്തി വരുന്നു. യുവാക്കൾ മത തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിട്ടുണ്ടെന്നും പി ജയരാജൻ കണ്ണൂരിൽ വെച്ചാണ് വ്യക്തമായി പറഞ്ഞത്. അതിനെ തള്ളാനോ കൊള്ളാനോ ഇതുവരെ പാർട്ടിയും തയ്യാറായിട്ടില്ല, ആരും തയ്യാറായിട്ടില്ല. കേരളം ഐസിസ് റിക്രൂട്ട്മെന്റ് കേന്ദ്രമാണെന്ന പി ജയരാജന്റെ പ്രസ്താവന, അത് ശരിയോ തെറ്റോ എന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ആവശ്യം തന്നെയാണോ, അഭിപ്രായം തന്നെയാണോ സി പി എമ്മിനും എന്ന് ജനത്തിനും വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് എന്താണെന്നാണ്. അതൊരു കാര്യമുണ്ട്, കാരണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മുഖ്യമന്ത്രി സ്വന്തം ജില്ലയായ കണ്ണൂരിൽ ഇത്തരം ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്ന് അതേ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന സംസ്ഥാന സമിതി അംഗം ആരോപിക്കുന്നു. അതും ഗൗരവകരമാണ്. ഇനി പി ജയരാജൻ പറഞ്ഞതുപോലെ ഐസിസ് റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പ്രതിപക്ഷം ചോദിക്കുന്നതാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നതും അതുതന്നെയാണ്, ആർക്കാണ് ഉത്തരവാദിത്തം? സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇത് സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ? എങ്കിൽ അത് തങ്ങളോട് പങ്കുവയ്ക്കണം, ജനത്തിന് മുന്നിൽ വെളിപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇങ്ങനെ പി ജയരാജൻ ഉന്നയിച്ചതെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെടുന്നു. ആരോപണത്തിന് പിന്നിലെ സത്യാവസ്ഥ അറിയാൻ തന്നെ പോലെ ഏവർക്കും താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പൊതുസമൂഹത്തിനും ആഗ്രഹമുണ്ട്, അത് വ്യക്തമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശം, അത് ചൂടുപിടിച്ച് നിൽക്കുമ്പോൾ ഇതാ മുതിർന്ന പി ബി അംഗം എ വിജയരാഘവന്റെ നിലപാട് വരുന്നു. എന്താണ് പി ജയരാജൻ ഉദ്ദേശിച്ചതെന്ന് തനിക്കറിയില്ലെന്നാണ് എ വിജയരാഘവൻ നിലപാടെടുക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, പി ജയരാജന്റെ ആ പുസ്തകത്തിന് മുഖപ്രസംഗം എഴുതിയത് താനാണെന്ന് വിജയരാഘവൻ സമ്മതിച്ചിട്ടുണ്ട്. പുസ്തകത്തെ പരിചയപ്പെടുത്തി ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ എന്താണ് കണ്ടന്റ് എന്ന് തനിക്ക് വ്യക്തമായി അറിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ നിൽക്കട്ടെ. പി ജയരാജന്റെ ഈ പ്രസ്താവനയെ കത്തോലിക്ക സഭ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് കാര്യം? കേരളത്തിൽ നിന്നും ഐസിസിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്നുണ്ട്, കത്തോലിക്ക സഭ വ്യക്തമായി പറയുന്നു. സഭയുടെ മുഖപത്രമായ ദീപിക വഴിയാണ് സഭയുടെ ഈ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജയരാജനെ സ്വാഗതം ചെയ്യുകയാണ് സഭ. ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ സി പി എം കാണാനിടയില്ല എന്നാണ് ദീപികയുടെ മുഖപ്രസംഗം ഉയർത്തുന്ന ഒരു വിമർശനം. മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായ സന്ദേശമാണ് ഇപ്പോൾ കണ്ണൂരിലും കേരളത്തിലുമൊക്കെ പാരിപ്പറന്ന് നടക്കുന്നതെന്നും ദീപിക തങ്ങളുടെ മുഖപ്രസംഗത്തിൽ കത്തോലിക്ക സഭയുടെ അഭിപ്രായമായി വ്യക്തമായിരുന്നു. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ലോകാടിസ്ഥാനത്തിൽ തന്നെ വളരെ വലിയൊരു പ്രശ്നമായി മാറുകയാണെന്നാണ് ഇപ്പോൾ ദീപിക പറയുന്നത്. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അഭിപ്രായമാണ് ദീപിക പറയുന്നത്, അതുകൂടി ഓർക്കണം. തീവ്രവാദികൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിട്ടും മതേതര പാർട്ടികൾ, രാജ്യത്തെമ്പാടുമുള്ള മതേതര പാർട്ടികൾ കണ്ണടച്ചു നിൽക്കുന്നു എന്നാണ് കത്തോലിക്ക സഭയുടെ ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്നു പറയാൻ തയ്യാറായ പി ജയരാജനെ അവർ സ്വാഗതം ചെയ്യുന്നത്, ജയരാജന്റെ വാക്കുകളെ അവർ പിന്തുണയ്ക്കുന്നത്. പി ജയരാജന്റെ ആ പ്രസ്താവന
അതും സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണെന്ന് വളരെ വ്യക്തമാക്കണമെന്നും ഇപ്പോൾ ആവശ്യം വരുന്നു. പ്രതിപക്ഷം പറഞ്ഞത് തന്നെയാണ്. കാരണം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ്, കണ്ടുവിൻ്റെ ശബ്ദമാണ് പി ജയരാജൻ. ആ ജയരാജനാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ഇപ്പോൾ തുറന്ന് പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം പുറത്തുനിന്നാൽ മാത്രമേ അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. എന്തായാലും പി ജയരാജൻ കള്ളം പറയില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. താൻ കണ്ട കാര്യങ്ങൾ, തൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യങ്ങൾ കണ്ണൂരിലിരുന്നു കൊണ്ട് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തനങ്ങൾ നയിച്ച ആ ഒരു അവസരത്തിൽ പി ജയരാജൻ കണ്ടതും കേട്ടതും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ എഴുതുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു നോവലല്ല എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാണ് ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ. എന്തായാലും കേരളത്തിൽ ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ് നടക്കുന്നുണ്ടോ എന്ന കാര്യം അതെങ്കിലും വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിലും ആഭ്യന്തര വകുപ്പിനെങ്കിലും ഉത്തരവാദിത്തമുണ്ട് അത് എന്താണെന്ന് പറയാൻ. കാരണം വിഷയം രാഷ്ട്രീയമല്ല, മുഖ്യമന്ത്രിയുടെ തലയിൽ കൊണ്ടുവച്ച് ആരും പ്രതിപക്ഷമടക്കം പഴിചാരാൻ ശ്രമിക്കുകയും വേണ്ട. ഇവിടെ അറിയേണ്ടത് ആഭ്യന്തര വകുപ്പിന് ഇത്തരത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടോ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ടോ കേരളത്തിൽ ഇത്തരമൊരു പൊളിറ്റിക്കൽ ഇസ്ലാം സംഭവിക്കുന്നുണ്ടെന്നും ഇങ്ങനൊരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെന്നും ഒക്കെ. എന്തായാലും അത് ജനത്തെ അറിയിക്കാനുള്ള ബാധ്യത ഒരു രാഷ്ട്രീയ, ഇതൊരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്താവന എന്ന് കണക്കിൽ വെക്കാതെ കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമായി കണ്ട് അത് ജനത്തെ അറിയിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.